പതിമൂന്ന് റൗണ്ട് പൂർത്തിയാകുമ്പോൾ അരുവിക്കരയിൽ CPM സ്ഥാനാർത്ഥി ജി സ്റ്റീഫന്റെ ലീഡ് 4,918 വോട്ടുകൾക്ക് ജി സ്റ്റീഫൻ മുന്നിട്ട് നിൽക്കുന്നു അരുവിക്കരയിൽ എന്നുള്ള വിവരം. 13 റൗണ്ട് വോട്ടുകളാണ് അവിടെ എണ്ണിക്കഴിഞ്ഞത്. കൊച്ചി എല്ലാ മണ്ഡലം എല്ലാ റൗണ്ടുകളും എണ്ണിക്കഴിഞ്ഞു. കെ ജെ മാക്സിക്ക് 14,108 വോട്ടിന്റെ ടോണി ചമ്മണിക്കെതിരെ കെ ജെ മാക്സിക്ക് 14,000-ലധികം വോട്ടുകളുടെ വിജയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല ഫോട്ടോ ഫിനിഷിലല്ലോ, പെരിന്തൽമണ്ണയും ഫോട്ടോ ഫിനിഷിലേക്ക്. CV അനുമോദന്റെ വിവരമാണ്. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 122 വോട്ടിന് UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം മുന്നിലാണ്. പോസ്റ്റൽ വോട്ടുകൾ നിർണായകമാകുന്നു. അയ്യോ, അതായത് പെരിന്തൽമണ്ണ, നമ്മളിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ ഒന്ന് പെരിന്തൽമണ്ണയാണ്. കുറ്റിയാടി, തവനൂർ, കുറ്റിയാടി, കോഴിക്കോട്. അതായത് തവനൂര്, പെരിന്തൽമണ്ണ, താനൂര്, മലപ്പുറം ജില്ലയിൽ 5 മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് അനുമോദ് രാവിലെ തന്നെ ഏതാണ്ട് 10 മണിയോടെ തന്നെ നമുക്ക് വിവരം തന്നാണ്. അക്ഷരാർത്ഥത്തിന് ശരിയായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം പൊരിഞ്ഞ പോരാട്ടങ്ങളാണ്. ഏതായാലും ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് 97 സീറ്റിൽ ഇടതുമുന്നണി മുന്നിട്ട് നിൽക്കുകയാണ്. കാട്ടാക്കടയിൽ IB സതീഷ് 10,000-ലധികം വോട്ടിൽ ലീഡ് ചെയ്യുന്നു. അവിടെയും IB സതീഷ് കഴിഞ്ഞ തവണ ജയിച്ച എത്ര വോട്ടിനായിരുന്നു? വളരെ 1000 താഴെ വോട്ട്. IB സതീഷിന്റെ ഭൂരിപക്ഷം 900 വോട്ടോമീറ്ററായിരുന്നു കഴിഞ്ഞ. അത് മാത്രമല്ല, ഇത്തവണ അവിടെ കാട്ടാക്കടയിൽ UDF സ്ഥാനാർത്ഥി, ജനകീയ സ്ഥാനാർത്ഥി IB സതീഷിന് വലിയ ഭീഷണിയാകുമെന്നൊക്കെ പ്രവചിച്ചിരുന്നതും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതുമാണ്. പക്ഷെ അവിടെ IB ഏതാണ്ട് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഒരുപക്ഷെ രണ്ട് ഘടകമുണ്ടാകും. ഒന്ന്, ഈ ജല സംരക്ഷണത്തിൽ IB എടുത്ത ഒരു മുൻകൈ, മണ്ഡലത്തിലെ സാന്നിധ്യം, ഒപ്പം ന്യായമായും ഇടത് തരംഗവും. പൊതുവെ ആ ഒരു റീജിയനിൽ, ആ ഒരു ഒരു മേഖല, ഇപ്പൊ പാറശാലയായാലും നെയ്യാറ്റിങ്കരയായാലും അവിടെ എല്ലാം അടിച്ച ഇടതുകാറ്റ് തന്നെയാണ് കാട്ടാക്കടയിലും അടിച്ചിരിക്കുന്നതെന്ന് ഈ ഒരു കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ആന്റണി രാജുവാണ്. ലോട്ടറി എടുക്കുന്നെങ്കിൽ ആന്റണി രാജുവിനെ കൊണ്ടുപോയി എടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. കാരണം എനിക്കിപ്പോ ഒരു ചെറിയ സംശയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടം വരെ പറഞ്ഞു കേട്ട ഒരു സംഗതി, തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജയിക്കാൻ പോകുന്നു എന്ന്. ഈ പ്രചാരണം അഴിച്ചുവിട്ടത് VS ശിവകുമാറാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും പക്ഷെ ആന്റണി രാജുവിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴും